Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora, Oru Veedu. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Avan Gold House, Old Bus Stand, Payyanur. To reach us, dial now. Sri Lakshmi Silks, KSRTC Shopping Complex, Perumba, Payyanur. Root Auto Electric Scooter. Agastya Power, opposite Kalyan Silks, near bus stand, Payyanur, 7594-88897. Roadil, ini puthiyoru viplavam. Shuddhamaya pal, oru janathayude vishwasam. Janatha pal, thikachum pudumayode. Payyanur Rural Bank, vishwasathayude, sevanathinte, 7 pathittandukal. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം താൽക്കാലികമായി 60 വയസ്സുവരെ തുടരാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇടക്കാല ഉത്തരവ്. മാട്ടൂൽ മാടായി തീരദേശ കടൽഭീതി നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കാൻ തീരുമാനം. എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. തീരദേശ സംരക്ഷണത്തിന് കടൽഭീതി നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചത് 16 കോടി രൂപ. കാവലിനൊരു മുൻകരുതൽ. കോവിഡ് പ്രതിരോധ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മുൻനിര സേനാംഗങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും റവന്യൂ ജീവനക്കാർക്കുമായി പയ്യന്നൂർ നഗരസഭയുടെ ആരോഗ്യ പരിശോധന നടന്നു. പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ താൽക്കാലികമായി മുടങ്ങിയ ഡയാലിസിസ് ചികിത്സ പുനഃസ്ഥാപിക്കാനുള്ള അടിയന്തര പരിശ്രമം നടത്തിവരികയാണെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ. മമ്പലം വാടിപ്പുറം തോട് ഇനി തടസ്സമില്ലാതെ വീണ്ടും ഒഴുകും. 30 വർഷത്തിലധികമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്ന തോട് ശുചീകരിച്ചത് പ്രദേശത്തെ 4 കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെ. വാർത്തകൾ വിശദമായി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം താൽക്കാലികമായി 60 വയസ്സുവരെ തുടരാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇടക്കാല ഉത്തരവ്. ആക്ടിംഗ് ചെയർമാൻ ബെന്നി ഗർവാസിസ് ആണ് ഈ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ മാസം മെയ് 31 വിരമിക്കേണ്ടിയിരുന്ന മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റന്റ് തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ എം വി രവീന്ദ്രൻ, തൃശൂർ മാള സ്വദേശിയും സൂപ്പർവൈസറി നഴ്സുമായ പി കെ റസ്യ എന്നിവരുടെ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. ആരോഗ്യവകുപ്പ് സെക്രട്ടറി, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ എന്നിവരെ എതിർകക്ഷികളാക്കിയായിരുന്നു പരാതി. 2019 പരിയാരം അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ്, കേരള കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കോംപ്ലക്സ് എന്നീ സഹകരണ സ്ഥാപനങ്ങളുടെ ഏറ്റെടുക്കലും ഭരണനിർവഹണവും സംബന്ധിച്ച ഉത്തരവ് പ്രകാരം അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിലെ ജീവനക്കാരുടെ സർക്കാർ ജീവനക്കാരായുള്ള അംഗീകരിക്കലും സേവന വേതന വ്യവസ്ഥകളും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇതേവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് ട്രിബ്യൂണൽ വിലയിരുത്തി. നേരത്തെ സർക്കാർ ഏറ്റെടുത്ത കൊച്ചിയിലെ പഴയ കോഓപ്പറേറ്റീവ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെ 60 വയസ്സുവരെ സർവീസിൽ തുടരാൻ അനുവദിച്ചിട്ടുമുണ്ട്. ഈ കാരണത്താലാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കും ഉത്തരവ് ബാധകമാക്കിയത്. അതുകൂടാതെ ഇപ്പോൾ നിലനിൽക്കുന്ന മഹാമാരിയുടെ സാഹചര്യത്തിൽ ഇവരുടെ സേവനം ഈ തസ്തികകളിലേക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ടെന്നും ഇവർ തുടരുന്ന കാലഘട്ടത്തിലേക്ക് ശമ്പളമല്ലാതെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ജീവനക്കാരുടെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ്. PMHS എന്ന് പറയുന്ന സംഘടനയായിരുന്നു അന്ന് രൂപീകരിച്ചത്. അന്നു മുതൽ പെരിയാർ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി സമരവും സർക്കാരിന് നിവേദനവും നൽകി അവസാന ഈ ഘട്ടത്തിൽ 2019 ഈ സ്ഥാപനം ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ഏറ്റെടുത്തപ്പോൾ നിലവിലുള്ള സംവിധാനം തുടരാനാണ് ഗവൺമെൻറ് പറഞ്ഞതെങ്കിലും
ഈ 94 മുതൽ ജോലി ചെയ്തു വരുന്ന എനിക്ക് സർക്കാർ ഏറ്റെടുത്ത ഒരു ആനുകൂല്യം ലഭിക്കാതെ പോകുക എന്നതും അതൊരു വ്യക്തത വരുത്താതെ പോകുക എന്നതും ഒരു മാനസിക വിഷമം ഉണ്ടായി. അതിൻ്റെ ഭാഗമായി ഞാൻ പരിശോധിച്ചപ്പോൾ കൊച്ചി മെഡിക്കൽ കോളേജിൽ വിരമിക്കൽ പ്രായം 60 എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ആ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തിൻ്റെ ഓർഡറുകൾ സർക്കാരിൽ നിന്ന് വിവരാശ നിയമപ്രകാരം എടുത്തതിൻ്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട് വക്കീലിനെ സമീപിക്കുകയും ആ സമീപിച്ചതിനെ തുടർന്നുള്ള വിധിയാണ് ഓർഡറാണ് ഈ 26 എനിക്ക് കിട്ടിയത്. അതിൽ പെരിയാർ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പ്രത്യേകിച്ച് എൻ്റെ കേസിൽ എൻ്റെ വിരമിക്കൽ പ്രായം 60 വരെ തുടരാനുള്ള അനുമതിയാണ് കോടതി എനിക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ എം ശശീന്ദ്രൻ, വി വേണുഗോപാൽ എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ പിലാത്ര. മാട്ടൂൽ മാടായി തീരദേശത്ത് കടൽഭിത്തി നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കാൻ തീരുമാനിച്ചു. എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. 16 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ തീരദേശ സംരക്ഷണത്തിന് കടൽഭിത്തി നിർമ്മിക്കാൻ അനുവദിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുൻ എംഎൽഎ ടി വി രാജേഷിന്റെ അധ്യക്ഷതയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. ലോക്ഡൌണും കാലവർഷവും കാരണം പ്രവൃത്തി ആരംഭിക്കാൻ വൈകി. പ്രസ്തുത പ്രദേശത്ത് കാലവർഷത്തിൽ ശക്തമായ കടലാക്രമണം രൂക്ഷമാവുകയാണ്. ഇത് ജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്നു. ആയതിനാൽ എത്രയും വേഗത്തിൽ പ്രവൃത്തി ആരംഭിക്കണമെന്ന് എംഎൽഎ കോൺട്രാക്ടറോടും ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടു. വേഗത്തിൽ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. മാട്ടൂൽ സൌത്ത് 297 മീറ്റർ, സെൻട്രൽ 365 മീറ്റർ, വാവുവളപ്പ് 798 മീറ്റർ, കക്കാടൻചാൽ 218 മീറ്റർ, നീരൊഴുക്കംചാൽ 892 മീറ്റർ, പുതിയങ്ങാടി 250 മീറ്റർ എന്നിങ്ങനെ 2820 മീറ്റർ ദൈർഘ്യത്തിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക. ജനവാസ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതോടൊപ്പം വിനോദസഞ്ചാര വികസനത്തിനും ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ സാധ്യമാകും. എംഎൽഎയുടെ കൂടി ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇതിലേക്കുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് 16 കോടി രൂപ പാസ്സായിട്ടുള്ളത്. അപ്പോൾ അതിലെ നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. 2820 മീറ്ററിലാണ് കടൽഭിത്തി നിർമ്മാണം നടത്താൻ വേണ്ടി തീരുമാനമായിട്ടുള്ളത്. ഈ സെപ്റ്റംബർ മാസത്തോടുകൂടി ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ ഇപ്പോൾ ഇവിടെ എത്തിയും അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാക്ട് ഉൾപ്പെടെ എത്തിയിട്ടുണ്ടാകണം. സ്ഥലം നേരത്തെ തന്നെ പരിശോധനകളും കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. അടിയന്തരമായി ഇതിൻ്റെ പ്രവർത്തനം കൂടി തുടങ്ങണം. സെപ്റ്റംബർ മാസത്തോടുകൂടി ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ കടൽ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഇനിയിപ്പോൾ അതൊരു തീരുമാനമാണ് ഞങ്ങളെല്ലാവരും. ദീർഘനാളുകളായി മാടായി മാട്ടൂൽ പഞ്ചായത്തുകളിലെ തീരദേശ നിവാസികളുടെ ആഗ്രഹമാണ് കടൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക എന്നത്. എംഎൽഎയോടൊപ്പം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ, ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ഖാലിസ, മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പി പി സ്മിത, ടി സുരേഷ്, രജനി, കോൺട്രാക്ടർ ഷമീർ എം, വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൾ ഗഫൂർ, മെമ്പർ ജയൻ ടി, കെ ഭാർഗവൻ, സി പ്രകാശൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുൻനിര സേനാംഗങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും റവന്യൂ ജീവനക്കാർക്കുമായി പയ്യന്നൂർ നഗരസഭയുടെ ആരോഗ്യ പരിശോധന നടന്നു. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന പോലീസ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, റവന്യൂ, സിവിൽ ഡിഫൻസ് വിഭാഗം, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർക്കാണ് പയ്യന്നൂർ നഗരസഭ, താലൂക്ക് ആശുപത്രി പയ്യന്നൂർ എന്നിവയുടെ നേതൃത്വത്തിൽ മുത്തത്തി അർബൻ പി എച്ച് സി പകൽ വീടിന്റെയും സഹകരണത്തോടുകൂടി ആരോഗ്യ പരിശോധന സംഘടിപ്പിച്ചത്. പ്രഷർ, ഷുഗർ, പൊണ്ണത്തടി നിർണയം, കാഴ്ച പരിശോധന, കൌൺസിലിംഗ് തുടങ്ങിയ പരിശോധനകളാണ് നടന്നത്. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി വി സജിത, ടി വിശ്വനാഥൻ, പ്രിൻസിപ്പൽ ടി വി വിനോദ് മാസ്റ്റർ, തഹസിൽദാർ മുരളി പുരുഷോത്തമൻ, സർക്കിൾ ഇൻസ്പെക്ടർ എം സി പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. അവർക്ക് വലിയ തോതിലേക്കുള്ള മാനസിക സമ്മർദ്ദവും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത്തരം ആളുകളെയെല്ലാം സഹായിക്കുന്നതിന് വേണ്ടി ആരോഗ്യപര മേഖലയിൽ വേണ്ട സഹായങ്ങൾ ഉറപ്പുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ കൂടിയിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്.
ഡോക്ടർ അഹമ്മദ് നിസാർ, ഡോക്ടർ അബ്ദുൾ ജബ്ബാർ, ഡോക്ടർ സുനിത മേനോൻ, എൻ യു എച്ച് എം ജില്ലാ കോർഡിനേറ്റർ അനീഷ് എം കെ, പി ആർ ഒ ജാക്സൺ ഏഴിമല തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കരിനിയമങ്ങൾ ഏറെ ആശങ്ക ഉയർത്തുകയാണെന്ന് മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ. ദ്വീപ് നിവാസികളുടെ ആശങ്കകൾ പങ്കുവെക്കുകയാണ് ഇവർ. ഫാരിഷ ടീച്ചറിന്റെ കുടുംബാംഗങ്ങൾ ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ജനിച്ച ഫാരിഷ ടീച്ചർ 10 വർഷം മുൻപാണ് മാപ്പിളപ്പാട്ട് കലാകാരൻ ആബിദ് മാട്ടൂലിന്റെ ഭാര്യയായി കണ്ണൂരിൽ എത്തിയത്. ഫാരിഷയുടെ കുടുംബാംഗങ്ങൾ ലക്ഷദ്വീപിലാണ്. കെ എം സി സിയിലൂടെ സാമൂഹ്യ പ്രവർത്തനത്തിൽ സജീവമായ ഇവർ മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെത്തി. തന്റെ ജന്മദേശത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരം ദ്വീപ് നിവാസികൾക്ക് ദുരിതം തീർക്കുകയാണെന്ന് ഫാരിഷ ടീച്ചർ പറയുന്നു. സമാധാന അന്തരീക്ഷം നിലനിന്ന പ്രദേശത്ത് ഗുണ്ട ആക്ട് നടപ്പാക്കി ജനങ്ങളെ ജയിലിലടയ്ക്കുന്നു. ഡെയറി ഫാമുകൾ അടച്ചുപൂട്ടി കുത്തക കമ്പനികളുടെ പാലുൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ബീഫ് ഉൾപ്പെടെ നിരോധിച്ചുകൊണ്ട് ജനങ്ങളുടെ മാംസ്യഭക്ഷണം കഴിക്കാനുള്ള അവകാശം തടയുന്നു. മദ്യഷാപ്പുകൾ വ്യാപകമായി തുറക്കാനുള്ള പദ്ധതി ജനജീവിതം ദുസ്സഹമാക്കും. കേരളത്തോട് ഏറ്റവും ബന്ധം പുലർത്തുന്ന പ്രദേശമാണ് ലക്ഷദ്വീപ്. കേരളവുമായുള്ള ഗതാഗത ബന്ധം തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നതായി ഫാരിഷ ടീച്ചർ പറയുന്നു. മുട്ടിച്ചുകൊണ്ട് ശരിക്കും ഒരു കശ്മീരി സിസ്റ്റം. ആദ്യം കശ്മീരിലായിരുന്നു, ഇന്ന് ലക്ഷദ്വീപാണെങ്കിൽ നാളെ വേറൊരു സ്ഥലം. എങ്ങനെ വന്നാലും ഈ സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ അജണ്ടകൾ ഇങ്ങനെ നടപ്പാക്കുകയാണ്. ഇപ്പോ എന്നെ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. അവിടെ ജീവിക്കുന്ന ഒരു പറ്റം പാവപ്പെട്ട ജനങ്ങളുണ്ട്. സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ഒരു ജനത, ആ ജനതയെ കൈവിടാതെ നിങ്ങളെല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് എന്റെ നാടിനെ രക്ഷിക്കണമെന്ന് മാത്രമേ ഈ ഒരവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. പുറത്തുവിടാതെ ഉള്ളിൽ തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ ഒരു ആഴ്ചയോളമായി ദ്വീപിലെ ജനങ്ങളൊക്കെ തന്നെ കർഫ്യൂ നിയമത്തിന് സമാനമായ രീതിയിൽ വീടുകളിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവർക്ക് പുറത്തിറങ്ങാനാക്കാനോ ഒന്നും പറ്റുന്നില്ല. കോവിഡ് നിയന്ത്രണങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കോവിഡ് നിയന്ത്രണങ്ങളെ എല്ലാം തച്ചുടച്ച് SOP എന്നുള്ള നമ്മുടെ അവിടെ നിലനിന്നു പോന്നിരുന്ന ആ ഒരു സിസ്റ്റത്തെ മാറ്റിമറിച്ചത് ഈ ഒരു പ്രഫുൽ കോടപ്പട്ടയാണ്. ലക്ഷദ്വീപിലെ ജനങ്ങളെ സഹായിക്കാൻ നാടാകെ ഉണരണമെന്നും ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഡയാലിസിസ് മെഷീൻ പ്രവർത്തിപ്പിക്കാനാവശ്യമായ RO വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് തകരാറിലായതിനെ തുടർന്ന് താൽക്കാലികമായി മുടങ്ങിയ ഡയാലിസിസ് ചികിത്സ പുനഃസ്ഥാപിക്കാനുള്ള അടിയന്തര ശ്രമം നടത്തിവരികയാണെന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. സ്ഥിരമായി ഡയാലിസിസ് ചെയ്യേണ്ടവരും അടിയന്തര ഡയാലിസിസ് ചികിത്സ ആവശ്യമുള്ള OP യിലെത്തുന്ന രോഗികളുടെ ചികിത്സയുൾപ്പെടെ 20 ഡയാലിസിസ് മെഷീനുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥിതിയാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുള്ളത്. ഇതിനു പുറമെ 2 മെഷീനുകൾ കോവിഡ് രോഗികൾക്കായി പ്രത്യേകവും പ്രവർത്തിക്കുന്നുണ്ട്. ദിവസത്തിന്റെ മുഴുവൻ സമയവും മെഷീനുകൾ പ്രവർത്തിക്കുന്നത് കാരണം പുതിയ RO പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നടപടി ഇതിനോടകം സ്വീകരിച്ചതാണ്. തകരാറുകൾ പരിഹരിക്കാൻ സാങ്കേതിക വിദഗ്ധർ എറണാകുളത്ത് നിന്നും എത്തേണ്ടതുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയത്തിൽ ഇടപെടുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡയാലിസിസ് ചികിത്സ ആവശ്യമുള്ള കോവിഡ് രോഗികൾക്ക് ചികിത്സ മുടങ്ങാതെ നടന്നു വരുന്നുണ്ട്. സ്വതന്ത്രമായ ചെറിയ RO പ്ലാന്റ് സഹായത്തോടെയാണ് ഇത് തുടർന്നു വരുന്നത്. മുടങ്ങിയ മറ്റ് ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സ മണിക്കൂറുകൾക്കകം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളും ആശുപത്രി സൂപ്രണ്ടും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പ്രിയപ്പെട്ട മരങ്ങളെ 2 വർഷം കൂടി സംരക്ഷിച്ചു നിർത്താൻ എങ്ങനെ കഴിയുമെന്ന ആശങ്കയോടെ ഡോക്ടർ കെ എം കുര്യാക്കോസ് ഈ മാസം 31 സർവീസിൽ നിന്ന് വിരമിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 6 ഏക്കർ ഭൂമിയിൽ കേരളത്തിൽ ലഭ്യമായ എല്ലാ ഫലവൃക്ഷങ്ങളും കാട്ടുമരങ്ങളും ഉൾപ്പെടെ നട്ടുപിടിപ്പിച്ചത്. മരങ്ങളാണ് മണത്തണക്കൂട്ടം എന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ നട്ടത്. തൈ 1 250 രൂപ വിലയുള്ള മരമഞ്ഞൾ ഉൾപ്പെടെ 60,000 രൂപയുടെ മരങ്ങൾ തൃശൂരിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കൊണ്ടുവന്നാണ് പരിയാരത്ത് നട്ടത്. മെഡിക്കൽ കോളേജിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തരിശുഭൂമിയാണ് ഇതിനായി തിരഞ്ഞെടുത്തത്.
104 ഇനം നാട്ടുമാവുകൾ, ആര്യവേപ്പ്, കറിവേപ്പ്, വള്ളിച്ചെടികൾ എന്നിവയും ഇവിടെ നട്ടുപിടിപ്പിച്ചിരുന്നു. വെറുതെ മരങ്ങൾ നട്ടതിനുശേഷം തിരിഞ്ഞു നോക്കാതെ വിടുന്ന പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മരങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു ഇവിടെ. ഡോക്ടർമാർ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവരോടൊപ്പം ഹരിത കേരള മിഷൻ, പരിസ്ഥിതി സംഘടനയായ ഗുഡ് എർത്ത്, കർണപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത്, പരിയാരം പ്രസ് ക്ലബ്ബ് എന്നിവയും ഇതോടൊപ്പം സഹകരിച്ചു. വേനൽക്കാലത്ത് ചെടികൾക്ക് വെള്ളമൊഴിക്കാനും സംരക്ഷിക്കാനും പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം കുര്യാക്കോസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം ചെടികൾ പരിചരിക്കാനെത്തി. ഈ മരങ്ങളിൽ 20% കാട്ടുപന്നികളുടെ അക്രമത്തിൽ നശിച്ചുവെങ്കിലും ബാക്കി 80% സംരക്ഷിക്കാൻ സാധിച്ചിരുന്നു. ഇനി 2 വർഷമെങ്കിലും സംരക്ഷിച്ചാൽ മാത്രമേ ഇവ സ്വാഭാവികമായി വളരുകയുള്ളൂവെന്ന് മണത്തണക്കൂട്ടം കോർഡിനേറ്റർ നിഷാദ് മണത്തണ പറയുന്നു. കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് അധികൃതർ മുൻകൈയെടുത്ത് ഈ മരങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നാണ് മണത്തണക്കൂട്ടം അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. മമ്പലം വാടിപ്പുറം തോട് ഇനി തടസ്സമില്ലാതെ വീണ്ടും ഒഴുകും. 30 വർഷത്തിലധികമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്ന തോട് പ്രദേശത്തെ 4 കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെയാണ് ശുചീകരിച്ചത്. 7 ദിവസമാണ് തോട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള തെക്കേ മമ്പലം, കാനം, മമ്പലം, സുരഭി നഗർ, കേളം, കൊറ്റി, വാടിപ്പുറം പ്രദേശങ്ങളിൽ കഴിഞ്ഞ മഴക്കാലങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് മമ്പലം വാടിപ്പുറം തോട് ശുചീകരിച്ചതോടെ പരിഹാരമാകും. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള തോടാണ് പയ്യന്നൂരിലെ ബലിയപ്പട്ടം ടൈൽസ് കമ്പനിക്ക് വടക്കുഭാഗത്തുകൂടി കടന്നുപോകുന്ന മമ്പലം വാടിപ്പുറം തോട്. കൌവായി പാലം വരുന്നതിന് മുൻപ് വലിയ കടപ്പുറം കൌവായി ഭാഗങ്ങളിലേക്ക് കൊപ്രയും തേങ്ങയും മില്ലിലേക്കും പയ്യന്നൂരിലേക്ക് ഇവിടെ നിന്ന് വീട് നിർമ്മാണത്തിനാവശ്യമായ കല്ല്, ഓട്, കച്ചവടത്തിനാവശ്യമായ പലചരക്ക് സാധനങ്ങൾ എന്നിവയൊക്കെ കടത്തിയിരുന്നത് ഈ തോട് വഴിയായിരുന്നു. 30 വർഷത്തിലധികമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്ത തോട് പ്രദേശത്തെ 4 കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെയാണ് ഇപ്പോൾ ശുചീകരിച്ചത്. 7 ദിവസത്തെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവന്നത്. തോടിന്റെ 1 കിലോമീറ്ററോളം റെയിൽവേ അധീന പ്രദേശമായത് ശുചീകരണത്തിന് തടസ്സമായിരുന്നു. നിരവധി തവണ റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് തോട് ശുചീകരിക്കാനുള്ള അനുമതി നേടിയത്. എം പ്രസാദ്, ഇ ശാരിക, പി ഷിജി, ഹസീന കാട്ടൂർ എന്നീ കൌൺസിലർമാരുടെ സാനിറ്റേഷൻ ഫണ്ടും നാട്ടുകാരുടെ സംഭാവനയും സ്വീകരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. അവിടെ തെക്കേമമ്പലം, കാനം, മമ്പലം, സുരഭി നഗർ, കേളം, വാടിപ്പുറം പ്രദേശങ്ങളിൽ വലിയ നിലയിൽ വെള്ളപ്പൊക്കമുണ്ടായി. വീടുകൾക്കകത്തേക്ക് വെള്ളം കയറി. റേഷൻ പീടികയിൽ വെള്ളം കയറിയിട്ട് അരിയും മറ്റ് സാധനങ്ങളും നശിച്ചു. മറ്റ് കടകളിലെല്ലാം തന്നെ വെള്ളം കയറി. ചെറുതും വലുതുമായ ഒട്ടനവധി നാശനഷ്ടങ്ങൾ ആ വെള്ളം കയറിയതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുകയുണ്ടായി. ഏതാണ്ട് 20 സ്ഥലങ്ങളിൽ തോട് പൂർണ്ണമായിട്ട് ഇല്ലാതായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ തോട് കടന്നു പോകുന്ന 4 വാർഡിലെ കൗൺസിലർമാർ, അത് 29 ശാരിക, 31 ഹസീന, 30 ഷിജി, 25 ഞങ്ങൾ 4 പേരും കൂടി ഈ തോട് ശുചീകരിക്കാനുള്ള ചർച്ച ആരംഭിക്കുകയും അങ്ങനെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കളെയും പൊതുപ്രവർത്തകരെയും എല്ലാം ബന്ധപ്പെട്ട് ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. 12.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള തോട് ശുചീകരണ പ്രവർത്തനങ്ങളിൽ നാടൊന്നാകെ അണിചേർന്നുവെന്ന് കൌൺസിലർ എം പ്രസാദും CPIM പയ്യന്നൂർ സൌത്ത് ലോക്കൽ കമ്മിറ്റി അംഗം PV പ്രഭാകരനും പറഞ്ഞു. മണ്ണും മരങ്ങളും മാലിന്യങ്ങളും നിറഞ്ഞ് ഒഴുക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു തോടുണ്ടായിരുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPIM ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് തോട് വീണ്ടെടുക്കുമെന്ന് നൽകിയ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പ്രശ്നമറിഞ്ഞുള്ള കൌൺസിലർമാരുടെ ഇടപെടൽ പ്രദേശത്തെ ജനങ്ങൾക്ക് മഴക്കാലത്ത് ഏറെ ആശ്വാസകരമാകും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T വിശ്വനാഥൻ, TP സമീറ, VV സജിത, നഗരസഭാ സെക്രട്ടറി KR അജി, ഹെൽത്ത് ഇൻസ്പെക്ടർ സുബേർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് ശുചീകരണ പ്രവർത്തനത്തിന് സാമ്പത്തിക സഹായം ഉറപ്പു നൽകുകയും വരും വർഷങ്ങളിൽ നവീകരിച്ച തോട് സംരക്ഷിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ലൈബ്രറി കൌൺസിൽ പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്കായി ലൈബ്രറികളിൽ നിന്നും സ്വരൂപിച്ച തുക കൈമാറി. TI മധുസൂദനൻ MLA തുക ഏറ്റുവാങ്ങി.
ലൈബ്രറി കൌൺസിൽ പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് സ്വരൂപിച്ച 11,48,250 രൂപ താലൂക്ക് സെക്രട്ടറി കെ ശിവകുമാർ ടി ഐ മധുസൂദനൻ എം എൽ എക്ക് കൈമാറി. വ്യക്തികളായി സംഘടനകളായി വിവിധങ്ങളായിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി വലിയ തോതിൽ വാക്സിൻ ചാലഞ്ച് സ്വയം ഏറ്റെടുത്ത് സംഭാവന നൽകുന്ന ഒരു വലിയ മാതൃക കേരളം മുഴുവനും അല്ലെങ്കിൽ രാജ്യം മുഴുവനും ചിലപ്പോൾ ലോകത്തിന് തന്നെ ആശ്ചര്യകരമായിട്ടൊരു മാതൃക. താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വൈ വി സുകുമാരൻ, വി പി സുകുമാരൻ, വി വി ചന്ദ്രശേഖരൻ, കെ വി സുരേഷ് ബാബു, കെ വി പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഐ എൻ സി കെയർ സന്നദ്ധ പ്രവർത്തകർ കൊച്ചി 24-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനും പരിസരവും അണുവിമുക്തമാക്കി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി ലതേഷ് സി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലറും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ എ രൂപേഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ വി ഭാസ്കരൻ, കെ എസ് യു ജില്ലാ സെക്രട്ടറി നവനീത് നാരായണൻ, മൂസാൻകുട്ടി, മുഹമ്മദ് കുഞ്ഞ്, വിനയൻ വി വി, ജോർജ് ജേക്കബ്, അനീസ്, റമീസ്, അബ്ദുൾ റഹ്മാൻ, ഷരീഫ് ടി പി, സത്യൻകുറ്റി എന്നിവർ സംസാരിച്ചു. അതിന്റെ ഭാഗമായാണ് ഐ എം സി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ അണു വിമുക്ത പരിപാടി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി കുട്ടി പോലീസും. മാത്തിൽ എം വി എം കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റ് പഞ്ചായത്തിന്റെ കോവിഡ് പ്രതിരോധത്തിനായി പി പി കിറ്റുകൾ കൈമാറി. മാത്തിൽ എം വി എം കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റ് 10,000 രൂപയ്ക്കുള്ള പി പി കിറ്റുകൾ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാറിന് കൈമാറി. ഉദ്ഘാടന വേളയിൽ ഉൾപ്പെടെ നമ്മളെല്ലാവരും പങ്കെടുത്തതാണ്. നല്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് എസ് പി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ പി ടി എയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയായിട്ട് ഭാസ്കരനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ കോവിഡ് കാലത്തും ഒരു മറ്റൊരു മാതൃകയായിട്ടാണ് ഇവിടെ പി പി കിറ്റ് നമ്മുടെ പഞ്ചായത്തിനകത്തെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ പി ചന്ദ്രൻ മാസ്റ്റർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി, സെക്രട്ടറി കെ മോഹനൻ, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ഇൻചാർജ് സ്മിത കെ ടി, പി പി ഉണ്ണികൃഷ്ണൻ, സുരേഷ് ബാബു, എ സി പി ഒ സിന്ധുമോൾ കെ എസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ മാലിന്യം ശേഖരിക്കാനുള്ള എം സി എഫ് കേന്ദ്രങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുറുക്കൂട്ടിയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് ശുചീകരണ പ്രവൃത്തിയിൽ ബഹുദൂരം മുന്നോട്ടു പോവുകയാണ്. ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലും മിനി എം സി എഫ് സ്ഥാപിക്കും. മാലിന്യം ശേഖരിക്കാനുള്ള എം സി എഫ് കേന്ദ്രങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിച്ചു. സമ്പൂർണ്ണമായിട്ടുള്ള ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് മാലിന്യ മുക്ത ബ്ലോക്കായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ഇടപെടലാണ് നമ്മുടെ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയും പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയത്. അതിന്റെ ഭാഗമായിട്ടാണ് എം സി എഫും നമുക്കറിയാം നമ്മുടെ 2-ാം 5-ാം വാർഡിനകത്തുള്ള പുല്ലാമണ്ണി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷത വഹിച്ചു. കെ പങ്കജാക്ഷൻ, കാവണാൽ നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പിലാത്തറ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഷൂലാല ചെരുപ്പുകടയുടെ സ്റ്റോറൂമിൽ തീപിടുത്തം. വ്യാഴാഴ്ച രാത്രി 9:30 തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പി കെ സനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഷൂലാല എന്ന ചെരുപ്പുകടയുടെ സ്റ്റോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. നൈറ്റ് പട്രോളിംഗ് നടത്തുകയായിരുന്ന പരിയാരം പോലീസ് കടമുറിയിൽ നിന്നും പുകയുയരുന്നത് കണ്ട് പയ്യന്നൂർ ഫയർ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കെട്ടിടത്തിനകത്തെ മോട്ടോറിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. ഇവിടെ സൂക്ഷിച്ച നിരവധി ചെരുപ്പുകളും മറ്റും കത്തിനശിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കോവിഡ്, മഴക്കെടുതി എന്നിവ മൂലം ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഐ എസ് എം പഴയങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
മാട്ടൂലിൽ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. എം വി ജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മാടായി, മാട്ടൂൽ, ഏഴോം തുടങ്ങിയ പ്രദേശങ്ങളിലെ 225 കുടുംബങ്ങൾക്ക് ഇലാഫ് വളണ്ടിയർമാർ സൌജന്യ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം കല്യാശ്ശേരി MLA എം വിജിൻ, മാട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP അബ്ദുൾ ഗഫൂറിന് നൽകി നിർവഹിച്ചു. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെയും മാറ്റിയെടുക്കാൻ സർക്കാർ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ലോക്ഡൌൺ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ഉണ്ടാവുകയാണ്. അവിടെയാണ് സന്നദ്ധ പ്രവർത്തകർ സർക്കാർ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ ജനങ്ങളുടെ പട്ടിണി അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ ISM നേതൃത്വത്തിൽ ISM സന്നദ്ധ പ്രവർത്തകരായ ഇലാഫിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഭക്ഷണ കിറ്റുകൾ, പച്ചക്കറി കിറ്റുകൾ, കുടിവെള്ള വിതരണം, പൾസ് മീറ്ററുകൾ, PPE കിറ്റുകൾ, മാസ്കുകൾ, ഗ്ലൗസുകൾ, അവശ്യമരുന്നുകൾ എന്നിവ ഇലാഫ് പ്രവർത്തകരിലൂടെ ISM വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ ഇലാഫ് പ്രവർത്തകർ രക്തദാന സേവനവും നടത്തിവരുന്നു. ISM ജില്ലാ സെക്രട്ടറി ഹസൻ കുഞ്ഞ്, ജില്ലാ ഇലാഫ് കൺവീനർ മർസൂഖ് മാട്ടൂൽ, KNM മാട്ടൂൽ, സൗത്ത് യൂണിറ്റ് സെക്രട്ടറി EK സാദിഖ്, ISM പഴയങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഹക്കിം മാടായി, ജാസിർ AP തുടങ്ങിയവർ സംസാരിച്ചു. പഴയങ്ങാടി മണ്ഡലം ഇലാഫ് കൺവീനർ അൻസാർ, മുത്തലിബ്, റഷീദ് PP, അക്സർ ഏഴോം, അബ്ദുൾ ഗഫൂർ, ഹാഷിം, KKT ഹബീബ്, സക്കീഫ്, PP ജാസിർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാത്തിൽ വടശ്ശേരി ഗോപുരം റോഡ് പുനർനിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്തു. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്തിൽ വടശ്ശേരിമുക്ക് പ്രാന്തംചാൽ റോഡിന്റെ ഗോപുരമുക്കിലുള്ള കുത്തനെയുള്ള കയറ്റവും വീതിക്കുറവും വളവും ഒട്ടേറെ അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തിയത്. ഈ റോഡിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നെറ്റ്വർക്ക് ചാനൽ വാർത്ത ചെയ്തത് ശ്രദ്ധയിൽപ്പെടുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ 3.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനർനിർമ്മിച്ചതെന്നും റോഡിന്റെ അവസാനഘട്ട പ്രവൃത്തി വിലയിരുത്താൻ എത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ പറഞ്ഞു. NRIG ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഏകദേശം 3.5 ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് ഈ റോഡിപ്പോ നവീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അംജാദ് എന്നറിയപ്പെടുന്ന കരാറുകാരൻ വളരെ കൃത്യമായി ആ കരാർ ഏറ്റെടുക്കുകയും ആ പണി ഇപ്പോൾ ഭംഗിയായിട്ട് ഇവിടെ നിറവേറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ നെറ്റ്വർക്ക് ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ നേരത്തെ ഈ റോഡിൻ്റെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. വൈസ് പ്രസിഡന്റ് കെ പത്മിനി, കെ പങ്കജാക്ഷൻ, കെ രമേശൻ എന്നിവരും പ്രസിഡന്റിന്റെ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം താൽക്കാലികമായി 60 വയസ്സുവരെ തുടരാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇടക്കാല ഉത്തരവ്. മാട്ടൂൽ മാടായി തീരദേശ കടൽഭിത്തി നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കാൻ തീരുമാനം. MVജിൻ MLAയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. തീരദേശ സംരക്ഷണത്തിന് കടൽഭിത്തി നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചത് 16 കോടി രൂപ. കാവലിനൊരു മുൻകരുതൽ. കോവിഡ് പ്രതിരോധ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മുൻനിര സേനാംഗങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും റവന്യൂ ജീവനക്കാർക്കുമായി പയ്യന്നൂർ നഗരസഭയുടെ ആരോഗ്യ പരിശോധന നടന്നു. പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ താൽക്കാലികമായി മുടങ്ങിയ ഡയാലിസിസ് ചികിത്സ പുനഃസ്ഥാപിക്കാനുള്ള അടിയന്തര പരിശ്രമം നടത്തിവരികയാണെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ. മമ്പലം വാടിപ്പുറം തോട് ഇനി തടസ്സമില്ലാതെ വീണ്ടും ഒഴുകും. 30 വർഷത്തിലധികമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്ന തോട് ശുചീകരിച്ചത് പ്രദേശത്തെ 4 കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.